എന്തുവാടാ ഇത്? 750 ക്യാമറ മൂവിയോട് നല്ല ഫാമിലി മൂവി. കുറെ നാളായില്ലെങ്കിൽ നല്ല പടം ഇറങ്ങിയിട്ട് ഇപ്പം എല്ലാം ആക്ഷൻ പടങ്ങളാണ്. ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല പടം, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു. നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ സിനിമയിലെ ഹീറോ. നല്ല സന്തോഷമുണ്ട്. താങ്ക് യു. ഫാലിമൈ തുടങ്ങുമ്പോൾ ഫാലിമയാണ്. പടം അവസാനിക്കുമ്പോഴാണ് ഒരു പക്ക ഫാമിലിയെ മാറുന്നത്. പടം കൊള്ളാം. ഒരു ഇമോഷണൽ ഫാമിലി റൈഡാണ്, ഫൺ റൈഡാണ്. ഒരു അച്ഛനമ്മ, അനിയൻ, ഗ്രാൻഡ് ഫാദർ, അവരുടെ ആ ഒരു ഫാമിലി വൈബ്സ് തുടങ്ങുമ്പോൾ അവർക്ക് ചെറിയ ഈഗോ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരു സാഹചര്യത്തിൽ അവർക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു. ആ യാത്ര പിന്നീട് അവരെ ഫാമിലിയെ മാറ്റി വരയ്ക്കുന്നു. അതാണ് തുടങ്ങുമ്പോൾ ഫാലിമയായിരുന്നു, പിന്നെ ഫാമിലിയെ മാറി. ഞാൻ കുറച്ചുകൂടി തമാശ ഉദ്ദേശിച്ചു. തമാശയ്ക്ക് ഉള്ള ഇമ്പോർട്ടൻസ് ഇമോഷൻസിൽ കൊടുത്തിട്ടുണ്ട്. സിറ്റുവേഷൻ കോമഡീസ് വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ജഗദീഷിൻ്റെ പെർഫോമൻസ് കൊള്ളാം. പുള്ളിയുടെയും ബേസിലെയും പെർഫോമൻസ് നൈസ് ആയിരുന്നു. മൊത്തത്തിൽ വന്ന് ഫാമിലിയെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്മോൾ ഫാമിലി മൂവി. എന്തായാലും നിങ്ങൾ നാശപ്പെടുത്തില്ല. ഇല്ല, വളരെ സന്തോഷകരമല്ലേ. ചുറ്റുപാടും നമ്മുടെ കൂടെ ഇരുന്ന ആളുടെയൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ. നന്നായിരുന്നു, രസകരമായി എനിക്ക് ഫീൽ ചെയ്തു. തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴാണ് കൂടുതൽ എൻജോയ് ചെയ്തത്. നന്നായി, കാരണം എൻ്റെ ചുറ്റുപാടും എനിക്ക് പരിചയമില്ലാത്തവരിലിരിക്കണം. അപ്പോൾ അവരൊക്കെ ആസ്വദിക്കുന്നതും ചിരിക്കുന്നതും എന്നെ രൂപപ്പെടുത്തിയ ആളാണ്. ഇത് എൻ്റെ പൊളിച്ചടിക്കില്ലേ. ഞാൻ സ്പോയിലർ അറിയില്ല, പക്ഷെ ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ ഒരു പൊളി സാധനമുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം പൊളിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ചളിയടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് നടക്കുമെങ്കിലും മൂവിയിൽ വന്നപ്പോഴത്തേക്കും എന്തോ വേറൊരു മനുഷ്യച്ചി. ഇതൊരു അമ്മ മനുഷ്യച്ചി, മറ്റത് നോർമൽ മനുഷ്യച്ചി. ഇത് എന്തുവാടാ ഇത്? 750 ക്യാമറ. അയ്യോ, ജഗദീഷ് അവസാനമായപ്പോൾ എനിക്ക് ജഗദീഷ് ആയിട്ട് പോലും തോന്നിയില്ലായിരുന്നു. ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ജഗദീഷ് ഏട്ടൻ്റെ എൻഡിങ് ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ, ബട്ട് അടിപൊളി പെർഫോമൻസ് ആണ് ജഗദീഷ് ഏട്ടൻ. ഇടയ്ക്ക് വെച്ച് ഫ്ലോറിൽ വന്നപ്പോൾ തൊപ്പി ഊരാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ജഗദീഷ് ഏട്ടാ, അതൊക്കെ കൊണ്ടുവരാൻ വഴി അറിയൂ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. നല്ല അടിപൊളി പെർഫോമൻസ് ജഗദീഷ് ഏട്ടൻ്റെ. വലിയ തീർച്ചയായിട്ടും പിന്നെ ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. കാരണം ചിരി വളരെ കുറഞ്ഞു വരികയാണ്. നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഇപ്പം ചിരിക്കാൻ പറ്റുന്നുള്ളൂ പല സിനിമകളിലും. അപ്പോൾ ഇതിൽ നല്ലതായിട്ട് ചിരിക്കാം. ഞാൻ ഒരുപാട് ചിരിച്ചു. നല്ല ഇമോഷനായിരുന്നു. നല്ല സ്ലൈസ്, എനിക്കറിയില്ല എന്താ പറയുക, സ്ലൈസ് ഓഫ് ലൈഫ് എന്നാണ് പറയേണ്ടത്. നല്ലൊരു സ്ലൈസ് ഓഫ് ലൈഫ് പടമായിരുന്നു. താങ്ക് യു.